വാർത്തകൾ തുടരുന്നു. നഗരസഭാ ഓഫീസിന് മുന്നിൽ ബി ജെ പി സൂചനാ സമരം നടത്തി. നീതി പാലിക്കുക, ഭരണാധികാരികൾ നീതി പാലിക്കുക. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കുന്നതായി ആരോപിച്ചാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കൗൺസിൽ ഹാളിന് മുന്നിൽ സൂചനാ സമരം നടന്നത്. ചർച്ചയോ തീരുമാനമോ ഇല്ലാതെ സി പി എമ്മും സി പി ഐയും പദ്ധതികൾ വീതം വെച്ചെടുക്കുകയാണെന്നും ജനാധിപത്യ രീതിയിൽ ജയിച്ചുവന്ന കൗൺസിലർമാരെ അംഗീകരിക്കാതെ തികച്ചും ഏകാധിപത്യ നടപടികൾ സ്വീകരിക്കുകയാണെന്നും പൗരാവകാശ രേഖയുടെ വിതരണം ബി ജെ പി കൗൺസിലർമാരെ അറിയിക്കാതെ നഗരസഭയിൽ നടത്തിയതിൽ പ്രതിഷേധിച്ചുമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ സൂചനാ സമരം നടന്നത്. ജനാധിപത്യ ധ്വംസന നടപടികൾ സ്വീകരിക്കുന്ന ചെയർമാനെയും വൈസ് ചെയർമാനെയും വഴിയിൽ തടയുന്നതുൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് ബി ജെ പി നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ സെൽ കോർഡിനേറ്റർ പി എസ് അനിൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കണം ഒരു നഗരത്തിന്റെ വികസനവും അല്ലെങ്കിൽ ആ നഗരത്തിൽ അധിവസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക. ദൗർഭാഗ്യവശാൽ കൊടുങ്ങല്ലൂർ നഗരസഭ അല്ലെങ്കിൽ ഈ പുതിയ നഗരസഭയുടെ ഭരണം എൽ ഡി എഫ് ഏറ്റെടുത്തതിന് ശേഷം നഗരസഭയിലെ ഭരണ സംവിധാനം ഏകദേശം ഏകപക്ഷീയമായ രീതിയിൽ ആ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾക്ക് മാത്രം അല്ലെങ്കിൽ ഭരണകക്ഷിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കൗൺസിലർമാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകാധിപത്യ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ ഈ ഏകാധിപത്യ രീതിയിലുള്ള പ്രവണതയ്ക്കെതിരെ ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. നമുക്കറിയാം കൊടുങ്ങല്ലൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയിലെ ഭരണകക്ഷിയായിട്ടുള്ള 22 കൗൺസിലർമാർ അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന 21 ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എങ്കിൽ പോലും കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കൗൺസിലർമാരെ ഇവിടെ നടപ്പാക്കുന്ന പദ്ധതികളിൽ യാതൊന്നിലും ഉൾപ്പെടുത്താത്ത രീതിയിലേക്ക് ഏകദേശം ഏകാധിപത്യ രീതിയിലേക്ക് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഭരണം മുന്നോട്ട് പോവുകയാണ്. കീഴ്ത്തളി ഏരിയ പ്രസിഡന്റ് ജിബി വെലിപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ്, ജനറൽ സെക്രട്ടറി എൽ കെ മനോജ്, വൈസ് പ്രസിഡന്റ് കെ ആർ വിദ്യാസാഗർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് രശ്മി ബാബു, ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ജെയിംസ്, ശാലിനി വെങ്കടേഷ്, പുല്ലൂറ്റ് ഏരിയ പ്രസിഡന്റ് ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു.